തമിഴ്നാട് വനം വകുപ്പിനെയും വട്ടം കറക്കുകയാണ് നമ്മുടെ അരിക്കൊമ്പൻ. ഇന്നലെ മുഴുവൻ കൺമുന്നിലുണ്ടായിരുന്ന കാട്ടാന വനം വകുപ്പിന്റെ കണ്ണു വെട്ടിച്ച കുത്തനാശിയാർ വനമേഖലയിലേക്ക് ഇന്ന് കടന്നു. ഇതോടെ അരിക്കൊമ്പനെ മയക്കോടി വയ്ക്കാനുള്ള ഇന്നത്തെ നീക്കം തമിഴ്നാട് ഉപേക്ഷിക്കുകയായിരുന്നു. ജീനസ് രാജുവാണ് അവരുമായി ചേർന്ന്. ജീൻ, വളരെ നാടകീയമാണ് ഈ അരിക്കൊമ്പന്റെ മൂവ്മെന്റ്. തമിഴ്നാടിന്റെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നു, അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. അതിനെ പിടിക്കാൻ തമിഴ്നാട് വലിയ സംഘത്തെ കേരളത്തിൽ നേരത്തെ നിയോഗിച്ചതിനേക്കാൾ ഒരുപക്ഷെ ഒരുപടി കൂടി വിപുലമായ സംഘത്തെ അവിടെ നിയോഗിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? രതീഷ, തീർച്ചയായിട്ടും അരിക്കൊമ്പൻ ഈ തമിഴ്നാട് വനം വകുപ്പിനെ വട്ടം കറക്കുകയാണ്. ഇന്നലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ജനവാസ മേഖലയ്ക്ക് സമീപത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പൻ ഇന്ന് കഴിഞ്ഞ രാത്രി അവിടെ നിന്ന് പോവുകയും ഈ സുരുളിപ്പെട്ടി എന്ന ഒരു പ്രദേശത്തു കൂടി മേഘമലയ്ക്ക് സമീപത്തുള്ള കുത്തനച്ചിയാർ എന്ന വനമേഖലയിലേക്ക് കടക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ പകൽ മൊത്തം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തുകയായിരുന്നു. അരിക്കൊമ്പനെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. ഇന്നലെ രാത്രി ഈ സുരുളിപ്പെട്ടിയിലെത്തി അവിടെ ഒരു ചില കൃഷിയിടങ്ങളിലൊക്കെ ഇറങ്ങിയിരുന്നു. അതിനുശേഷം അവിടെ ഒരു തെങ്ങിൻ തോപ്പിൻ്റെ ഗേറ്റ് തകർത്താണ് അരിക്കൊമ്പൻ ഈ വനത്തിലേക്ക് പോയത്. ഇന്ന് പകൽ ഏതാണ്ട് വലിയ ഒരു തിരച്ചിൽ വിവിധ പല സംഘങ്ങളായി തിരിഞ്ഞ് വനം വകുപ്പ് നടത്തിയിരുന്നു. അങ്ങനെയാണ് ഒടുവിൽ ഏതാണ്ട് 11 മണി 12 മണിയോടുകൂടി ഈ കുത്തനച്ചിയാർ വനമേഖലയിലേക്ക് അരിക്കൊമ്പൻ കടന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ തമിഴ്നാട് വനം വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സിഗ്നൽ നഷ്ടപ്പെടുകയായിരുന്നു. അതായത് വീണ്ടും ഉൾവനത്തിലേക്ക് ഒരു പക്ഷേ അരിക്കൊമ്പൻ പോയിട്ടുണ്ടാകും എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് വനം വകുപ്പ് ഉള്ളത്. ഇപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശത്തു നിന്നും പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മേഘമലയിലേക്കൊക്കെ അരിക്കൊമ്പന് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് പോകാനാണ് സാധ്യത. ഇനിയിപ്പോൾ തമിഴ്നാട് വനം വകുപ്പ് ശ്രമിക്കുന്നത് ഇനിയിപ്പോൾ ഈ ജനവാസ മേഖലയിലേക്ക് അരിക്കൊമ്പൻ എത്താതെയാണ്. ജനവാസ മേഖലയിലേക്ക് എത്തിയില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ ജനവാസ മേഖലയിലേക്ക് വീണ്ടും ഈ കാട്ടാന തിരികെ എത്തിയാൽ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശരി, ജെയ്നസ് രാജുവാണ് ഇന്നത്തെ ആ വിവരങ്ങൾ നൽകിയത്.